അസ്സലാമു അലൈക്കും. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അല്ലാഹു തആലക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ വട്ടവും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ക്ഷമയും വിശ്വാസവും ഒരിക്കലും കൈവിടരുത്. നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതലായി തരാനും അത് ഏത് സമയത്താണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്നും എപ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടുന്നതെന്നും അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹം ചോദിക്കുന്നുവോ അതിനെ കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും അതിന്റെ നന്മയും തിന്മയും എല്ലാം അറിയുന്നത് നമ്മുടെ പടച്ച റബിനു മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ദുആ ചെയ്യാറുണ്ട്. നമ്മൾ എങ്ങനെ ദുആ ചെയ്താലും അത് സ്വീകരിക്കപ്പെടും. ഒരു പ്രാർത്ഥനയും വെറുതെയാകില്ല. നമ്മൾ എല്ലാവരും പൊതുവെ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നേരിട്ട് പറയാറാണ് പതിവ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടും, അതിനുള്ള ഉത്തരവും വേഗത്തിലായിരിക്കും. നമ്മുടെ നിസ്കാരം കഴിഞ്ഞോ അല്ലാതെയോ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അസ്മാഉൽ ഹുസ്ന മുഴുവനായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്മ ചൊല്ലിയോ തുടങ്ങുക. എന്റെ നാമങ്ങൾ കൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ നൽകുമെന്ന് സർവശക്തനായ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധമായ 99 നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടു ഇസ്മുകളാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത്. ഈ നാമങ്ങളുടെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല. അത്രക്ക് നമ്മുടെ അള്ളാഹുവിന്റെ കഴിവും ശക്തിയും വ്യക്തമാക്കുന്ന രണ്ട് ഇസ്മുകളാണ്. യാ ഹയ്യു എന്ന ഇസ്മിന്റെ അർത്ഥം എന്നും ജീവിച്ചിരിക്കുന്നവനെ എന്നാണ്. യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നവനുമായവനെ എന്നാണ്. എന്നെന്നും ജീവിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അള്ളാഹു. വലിയൊരു വിശേഷണം തന്നെയാണ് ഇത്. ഈ കഴിവ് മറ്റാർക്കാണുള്ളത്? ഈ പ്രപഞ്ചത്തിലെ സർവ്വതും നശിച്ചു പോകും സർവശക്തനായ ഏക ഇലാഹ് ഒഴികെ. അതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബിന്റെ ശക്തിയും കഴിവും പറഞ്ഞുകൊണ്ടുള്ള ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലിയിട്ട് നമ്മുടെ എത്ര വലിയ ആഗ്രഹം നേടിയെടുക്കാവുന്നതാണ്. നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മ 11 വട്ടം ചൊല്ലുകയും അതിനുശേഷം നമുക്കിഷ്ടമുള്ള നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സലാത്ത് 11 വട്ടവും ചൊല്ലി മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം റബ്ബിനോട് തുറന്നു പറയുക. പ്രാർത്ഥനയ്ക്ക് ശേഷം സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക. രണ്ട് സലാത്തുകൾക്കിടയിലുള്ള പ്രാർത്ഥന ഉടനെ തന്നെ സ്വീകരിക്കപ്പെടുന്നതാണ്. ഈ രണ്ട് ഇസ്മുകളുടെയും സലാത്തിന്റെയും മഹത്വവും ശക്തിയും കൊണ്ട് നമ്മുടെ പ്രാർത്ഥനക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം കിട്ടും. എന്റെ പ്രാർത്ഥനക്ക് വേഗം തന്നെ ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുആ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് എന്നെന്നും ജീവിക്കുന്നവനായ തമ്പുരാനെ, സ്വയം നിലനിൽക്കുന്നവനായ തമ്പുരാനെ, ഈ ഇസ്മുകൾ 11 വട്ടം ചൊല്ലാൻ ആരും മറന്നുപോകല്ലേ? കാരണം അവിടുത്തെ തീരുമാനമില്ലാതെ അവിടുത്തെ കഴിവ് കൊണ്ടല്ലാതെ നമുക്കൊന്നും തന്നെ സാധ്യമല്ല. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.